ഹാപ്പി ദിവാലി ഗായ്സ്. അപ്പോൾ ഇത് ദിവാലിയുടെ സീസണല്ലേ, അതുകൊണ്ട് നമുക്ക് ശരവണ ഭവൻ സ്റ്റൈൽ രവ കേസരി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. കേസരി എല്ലാവർക്കും ഉണ്ടാക്കാന്നറിയാം, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യ് ഇങ്ങനെ ഊറി വരുന്ന, നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ രവ കേസരി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ റെഡിയല്ലേ? ആദ്യമായിട്ട് ലോ ഫ്ലെയിമിൽ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. നമ്മൾ ഈ റവ കേസരി ചെയ്യുമ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും അടുത്ത് വെക്കണം, കാരണം അടിയിൽ പിടിക്കാനും കുഴഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എല്ലാ സാധനവും അടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഞാനിവിടെ മൂത്ത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സെയിം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കണം. അതിനുശേഷം ഒരു കപ്പ് റവ, ഇത് ഏകദേശം 170 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 200 ഗ്രാം വാങ്ങിച്ചിട്ട് അല്പം ടേബിൾ സ്പൂണ് കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഒരു കപ്പ് 250 ml ഒരു കപ്പ് റവയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിം കറക്റ്റ് 5 മിനിറ്റ് റവ വഴറ്റണം. റവ മൂത്ത് വരണം, കളറ് മാറാൻ പാടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ റവ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ സെയിം ആ ചൂടുള്ള പാത്രത്തിൽ വെക്കാതെ മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഒരു പാന് വെച്ചിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് കണ്ടല്ലോ, നന്നായിട്ട് ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അല്ലാണ്ട് നമ്മൾ ഈ തിളച്ചിങ്ങനെ മറിയണം. ഈ ഒരു സമയത്ത് നമുക്ക് 50 ml റിഫൈൻഡ് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഈ ഒരു സമയത്ത് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേസരി ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ നമുക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കട്ടി ഒന്നും പിടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റവ കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിത് റവ കൂടുതൽ വേവാൻ വേണ്ടിയിട്ട് ഞാനിത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കറക്റ്റ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് നമ്മുടെ റവ വെന്ത് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇപ്പം കണ്ടല്ലോ, നന്നായിട്ടത് വെണ്ണ പോലെ വരുന്നുണ്ടല്ലേ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, കട്ടിയൊന്നും കെട്ടാതെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ശരവണ ഭവനിലെ കേസരി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നമുക്കിങ്ങനെ നാവിലിട്ടാൽ അലിഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായി ഈ ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് ഏകദേശം 200 ഗ്രാം പഞ്ചസാരയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് വരെ കൂട്ടാം. മധുരത്തിൻ്റെ അളവനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. ഇനി കട്ട ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് മൊത്തം 50 ml നെയ്യാണ് ഇതിലിപ്പോൾ ചേർക്കുന്നത്. ആദ്യമായിട്ട് 25 ml നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 25 ml നെയ്യ് എന്ന് പറഞ്ഞാൽ 5 ടീസ്പൂണാണ്. അത് നന്നായിട്ട് ചേർത്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടല്ലോ, വീണ്ടും ഇത് കട്ടി പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 50 ml ബാക്കി, അതായത് പകുതി 25 ml കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെയ്യ് നന്നായിട്ട് ഇതിൽ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മധുരം കഴിച്ചാലുള്ള ആ ഒരു കുത്തലില്ലേ, അതുണ്ടാവില്ല. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 തവണയായിട്ട് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്വാദിന് വേണ്ടിയിട്ട്
മൂന്ന് ഏലക്കായ അല്പം പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നെയ് തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ നെയ് തടവിയിട്ടുള്ള ഒരു ബൗളിലോ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് വീട്ടിലത് ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക് യു സോ മച്ച്.